ഓ, എന്തൊരു ചൂടല്ലേ! ദിനം പ്രതി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടുത്തൊരു മാറ്റം. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചപ്പോൾ പ്രകൃതി നമ്മളെ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ചൂട് കൂടുമ്പോൾ ആ ചൂടിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ KG ഫ്രാൻസിസ്. ഹോം ടെക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ചൂടും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനെല്ലാം AC എന്നുള്ള കാര്യം അപ്രാപ്യം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ AC ഒന്നും ഇല്ലാതെ എങ്ങനെ ഈ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാം? വളരെ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീട്ടിലിൻ്റെ അകത്തെ ചൂടിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിലേക്ക് ആദ്യത്തെ തന്നെ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ, നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ എങ്ങനെ ഒരു 4-5 ഡിഗ്രി വരെ നമുക്ക് എങ്ങനെ തണുപ്പിച്ചെടുക്കാൻ പറ്റും? വീട്ടിൽ നമ്മൾ, അതായത് പാർശ്വഭിത്തി, അതായത് ഔട്ട്സൈഡിൽ വരുന്ന ഭിത്തിയിൽ നമ്മൾ 2 അറ്റത്തിലായിട്ട് 2, ഇപ്പോൾ 6-ഇഞ്ചിൻ്റെ ആയിക്കോട്ടെ, 4-ഇഞ്ചിൻ്റെ ആയിക്കോട്ടെ, 2 ഹോളുകൾ എടുക്കുക. ഈ ഹോളുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭിത്തിയൊന്നും തല്ലിപ്പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭിത്തിയൊന്നും തല്ലിപ്പൊട്ടിക്കാതെ തന്നെ കോർക്കട്ടിങ് മെഷീൻസ് ഇന്ന് നാട്ടിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 6-ഇഞ്ചാണെങ്കിലും 4-ഇഞ്ചാണെങ്കിലും, നമ്മൾ ഈ 6-ഇഞ്ചിലും 4-ഇഞ്ചിലും വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞേക്കും. ഈ 6-ഇഞ്ചിൻ്റെ നമ്മൾ എക്സോസ്റ്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എക്സോസ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ 6-ഇഞ്ചാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 6-ഇഞ്ചിൻ്റെ ഹോൾ ഉണ്ടാക്കുക. 2 അറ്റത്തെ പാർശ്വഭിത്തിയിലെ 2 അറ്റത്തായിട്ട് 6-ഇഞ്ചിൻ്റെ ഹോളുകൾ ഉണ്ടാക്കുക. ഈ ഹോളുകൾ ഉണ്ടാക്കിയ ശേഷം നമ്മൾ എക്സോസ്റ്റ്, ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള എക്സോസ്റ്റ് ഫാനുകൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അതായത് ഷട്ടേഴ്സുള്ള എക്സോസ്റ്റ് ഫാനുകൾ നിങ്ങൾ പ്രത്യേകം പറഞ്ഞ് മേടിക്കേണ്ടതായിട്ടുണ്ട്. ഷട്ടേഴ്സുള്ള എക്സോസ്റ്റ് ഫാൻ, ഒരു ഫാൻ, സാധാരണ എക്സോസ്റ്റ് ഫാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, വീടിൻ്റെ അകത്തുള്ള എയറെ പുറത്തേക്ക് തള്ളാനാണ് സാധാരണ എക്സോസ്റ്റ് ഫാനുകൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അതേപോലെ തന്നെ ഒരറ്റത്ത് വീടിൻ്റെ അകത്തെ എയറുകൾ പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സോസ്റ്റ് ഫാൻ ഘടിപ്പിക്കുക. അപ്പുറത്തെ അറ്റത്ത് പുറത്തുനിന്ന് വരുന്ന വായുവിനെ അകത്തേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലും എക്സോസ്റ്റ് ഫാൻ, അതായത് പുറത്തത്തെ വായു അകത്തേക്ക് തള്ളുന്ന രീതിയിൽ എക്സോസ്റ്റ് ഫാൻ വയ്ക്കുക. അപ്പോൾ രണ്ടും ഞാൻ ആദ്യം പറഞ്ഞത് അകത്തുള്ള വായു പുറത്തേക്ക് തള്ളാനുള്ള എക്സോസ്റ്റ് ഫാനും, രണ്ടാമത്തെ അറ്റത്ത് പുറത്തുള്ള വായു അകത്തേക്ക് തള്ളാനുള്ള രീതിയിലും എക്സോസ്റ്റ് ഫാൻ വയ്ക്കുക. ഈ പുറത്തുള്ള വായു അകത്തേക്ക് തള്ളാൻ രീതിയിൽ എക്സോസ്റ്റ് ഫാൻ നിങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ ഔട്ട്സൈഡിൽ വരുന്ന പോർഷനിൽ നിങ്ങൾ മോസ്കിറ്റോ നെറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടാവണം. അത് ഘടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുറത്തുള്ള കംപ്ലീറ്റ് കൊതുകിനെയും അവൻ എക്സോസ്റ്റ് ഫാൻ അകത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പുറത്തുള്ള എയർ നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ എന്തായാലും ഒരു മോസ്കിറ്റോ നെറ്റ് വെച്ചുകൊണ്ട് അത് അടച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഈ സർക്കുലേഷൻ വരുമ്പോൾ ഈ അകത്തുള്ള ചൂടുള്ള വായുവിനെ അവൻ പുറത്തേക്ക് കൊണ്ടുപോവുകയും പുറത്തുള്ള തണുത്ത വായുവിനെ, അതായത് ഓക്സിജനുള്ള പുറത്തുള്ള തണുത്ത വായുവിനെ അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ ഒരു സർക്കുലേഷൻ നടക്കുമ്പോൾ വീട്ടിലുള്ള ചൂട് വളരെയധികം കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. വളരെയധികം വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം 34-35 ഡിഗ്രി ചൂട് വരുന്ന സമയത്ത് അത് 28-29 രീതിയിലേക്ക് നമുക്കത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ കറണ്ട് ഉപയോഗിച്ച് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രകൃതിദത്തമായ മാർഗ്ഗമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഓലകളൊക്കെ ഉണ്ടാവും, തെങ്ങുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നൊന്നും ഈ ഓലമടലൊന്നും ആരും വേലി കെട്ടാനൊന്നും ഉപയോഗിക്കാറില്ല. വളരെ കുറച്ച് ആൾക്കാരെ വേലി കെട്ടാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വീട്ടിലെവിടെയെങ്കിലും അത് എവിടെയെങ്കിലും കൂട്ടിയിടുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങളതൊന്നും വീട്ടിൽ കൂട്ടിയിടണ്ട. ഇതെല്ലാം നിങ്ങൾ ടെറസിൻ്റെ പൊക്കത്തേക്ക് കൊണ്ടുവന്ന് ഇടുക. ഈ ഓലമടലെല്ലാം ടെറസിലേക്ക് ഡയറക്റ്റ് ചൂട് കിട്ടാത്ത രീതിയിൽ ഈ ഓലമടലുകൾ കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചപ്പുകൾ കൊണ്ട് നിങ്ങൾ അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺക്രീറ്റിലേക്ക് ചൂട് അടിക്കുന്നത് കുറയും. ഈ കോൺക്രീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് നമ്മൾ ഡയറക്റ്റ് വന്ന് ചൂട് അടിച്ചു കഴിഞ്ഞാൽ ആ ചൂട് അതിൽ കുറേ നേരത്തേക്ക് അത് പിടിച്ചു കിടക്കുകയും അത്, അതായത് രാത്രി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് ഒമിറ്റ് ചെയ്യുകയും ചെയ്യും പുറത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഈ കോൺക്രീറ്റ് റൂഫിംഗ് ഉള്ള വീടുകളിൽ കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കാത്തത്. കാരണം ചൂട് വളരെയധികം പുറത്തേക്ക് അത് ഒമിറ്റ് ചെയ്യും. ഓക്കെ,
അപ്പൊ വീടിന്റെ പൊക്കത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓല മടലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ചപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീടിന്റെ പൊക്കത്ത് നിരത്തി ഇട്ട് കഴിഞ്ഞാൽ വൈക്കോൽ നന്നായിട്ട് ഉണങ്ങിയും കിട്ടും, കൂട്ടത്തിൽ നമുക്ക് വീടിൻ്റെ വീട്ടിലേക്കുള്ള ചൂടിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇനി അതല്ലാതെ മൂന്നാമതൊരു മാർഗമുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ ഈ ഓർക്കിഡ് നെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർക്കിഡ് നെറ്റുകൾ. ഈ ഓർക്കിഡ് നെറ്റെല്ലാം നമ്മുടെ മാർക്കറ്റിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ്, വളരെ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോൺക്രീറ്റ് പ്രതലത്തിൻ്റെ പൊക്കത്ത് ഒരു രണ്ടടിയോ മൂന്നടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരപ്പറ്റ് വാളിൻ്റെ ലെവലിലോ വെച്ചിട്ട് ഈ ഓർക്കിഡ് നെറ്റ് അങ്ങോട്ട് വലിച്ചങ്ങ് കെട്ടിയേക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വലിച്ചങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ഈ ചൂട് ഡയറക്റ്റ് അടിക്കുന്നത് ഓർക്കിഡ് നെറ്റിലേക്കായിരിക്കും ഡയറക്റ്റ് അടിക്കുന്നത്, അതായത് വെയിൽ ഡയറക്റ്റ് അടിക്കുന്നത് ഓർക്കിഡ് നെറ്റിലേക്കായിരിക്കും അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു എയർ ഗ്യാപ്പ് വരുന്നു കൊണ്ടുകൊണ്ട് കാറ്റ് വരാൻ നേരത്ത് ഈ ചെറിയ ചൂടുള്ളതിനെ പോലും ഇത് അടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ചൂടിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതല്ലാതെയും മാർഗങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വളരെ ഈ പറഞ്ഞ ഈ രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ എ സി ഉള്ള വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, എ സി ഉള്ള വീടുകളിൽ നമ്മൾ എ സി ഓൺ ചെയ്താലും പലരും പറയുന്നൊരു കാര്യമുണ്ട്, എ സി തണുക്കുന്നില്ല അല്ലെങ്കിൽ എ സി ഇട്ട് കഴിഞ്ഞാലും പിന്നെയും ആ ചൂട് വളരെയധികം നേരം നിൽക്കുന്നു. എ സി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കാനുള്ളൊരു മാർഗമാണ് ഫാൾസ് സീലിങ്സ്. അത് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഫാൾസ് സീലിംഗ് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ശരിക്കും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അത് ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല, അത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചൂടുകൾ, അതായത് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനാണ് ജിപ്സം സീലിംഗ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ജിപ്സം സീലിംഗ് നിങ്ങൾ യൂസ് ചെയ്താൽ ഈ ഒരു പരിധിവരെ നിങ്ങൾക്ക് ചൂടിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ജിപ്സം സീലിംഗിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടി ജിപ്സം സീലിംഗ് നമുക്ക് യൂസ് ചെയ്യാം, ഭംഗിക്ക് വേണ്ടി വീടിൻ്റെ അകത്തളം ഭംഗിയാക്കാനും ജിപ്സം സീലിംഗ് യൂസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിപ്സം സീലിംഗ് ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം ജിപ്സം സീലിംഗ് നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ടാകുകയും ആ എയർ ഗ്യാപ്പിലൂടെ ചൂട് അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ജിപ്സത്തിൻ്റെ ഒരു പ്രത്യേകത വലുതാണ്, ജിപ്സം എന്നുള്ളൊരു മെറ്റീരിയൽ ചൂടാണെങ്കിൽ ചൂടിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, അതേപോലെ ചൂടിനെ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തണുപ്പാണെങ്കിൽ തണുപ്പിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, തണുപ്പ് പെട്ടെന്ന് ഒമിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ജിപ്സം സീലിംഗുകൾ ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അത് ക്ലൈമറ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇന്നിവിടെ പറഞ്ഞു വന്നത് ഈ നമ്മുടെ അതികഠിനമായ ഈ ചൂടിനെ എങ്ങനെ വളരെയധികം നിയന്ത്രിച്ച് നിർത്താമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയേക്കുക. എന്നിരുന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് ചോദ്യമായിട്ട് ഉന്നയിക്കാവുന്നതാണ്, ഞാൻ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.